ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനുവിൻ സ്റ്റാർ. ഇന്ത്യയിലെ പ്രധാന ഭാഷകളെക്കുറിച്ച് കേരള പി എസ് സിയിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴ്. ദ്രാവിഡ ഭാഷകളിൽ അവസാനം രൂപപ്പെട്ട ഭാഷ മലയാളം. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദി. വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതുന്ന രീതി പുലർത്തിയിരുന്ന പ്രാചീന ഭാഷയാണ് ഖരോഷ്ടി. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദു. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. ദിവേഹി മാലിദ്വീപിലെ ഔദ്യോഗിക ഭാഷയാണ്. ഒരു കൃത്രിമ ഭാഷയാണ് എക്സ്പെറൻറ്റോ. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ മാൻഡരിൻ അഥവാ ചൈനീസ്. മലയാളവും സംസ്കൃതവും കലർന്ന ഭാഷ മണിപ്രവാളം. ലിപിയില്ലാത്ത ഭാഷ കൊങ്കിണി തുളു. ഗുരുമുഖി ലിപി പഞ്ചാബി ഭാഷയുടേതാണ്. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ കൊങ്കിണി. ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി ബ്രഹ്മി. പട്ടാള ക്യാമ്പുകളിലെയും രാജസദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദുവാണ്. സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിച്ച ലിപിയാണ് ആര്യ എഴുത്ത്. മാപ്പിള സാഹിത്യത്തിലെ ഭാഷ അറബി മലയാളം. സിംഗപ്പൂരിൽ തമിഴ്, ചൈനീസ്, മലയാള, ഇംഗ്ലീഷ് എന്നിവ ഔദ്യോഗിക ഭാഷകളാണ്. അമീർ ഖുസ്രു എന്ന പണ്ഡിതനാണ് ഉറുദു ഭാഷയുടെ പിതാവ്. വത്തിക്കാൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ലാറ്റിൻ. മീതൈ എന്ന് അറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവയാണ് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷയാണ് തമിഴ്. ഔദ്യോഗിക ഭാഷകൾ ബോഡോ ആസാമിലെ ഭാഷ, ബംഗാളി ത്രിപുര പശ്ചിമ ബംഗാൾ, ഡോഗ്രി ഉറുദു കാശ്മീരി ജമ്മു കാശ്മീർ, ഗുജറാത്തി ദാദ്ര നഗർ ഹവേലി ഡാമൻ ഡ്യൂ ഗുജറാത്ത് എന്നിവിടങ്ങളിലേതാണ്. കന്നഡ കർണാടക, കൊങ്കിണി ഗോവ, മലയാളം കേരളം, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലുള്ളത്. മൈഥിലി ബീഹാർ, മണിപ്പൂരി മണിപ്പൂർ, മറാത്തി മഹാരാഷ്ട്ര, നേപ്പാൾ നേപ്പാളി സിക്കിം, ഒറിയ ഒറീസ, പഞ്ചാബി പഞ്ചാബ് ചണ്ഡീഗഡ്, തമിഴ് തമിഴ്നാട് പോണ്ടിച്ചേരി, തെലുങ്ക് ആന്ധ്രാപ്രദേശ്, ഉറുദു ജമ്മു കാശ്മീർ ആന്ധ്ര ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേതാണ്.